ലാലേട്ടാ, ഈ വാർത്ത ശരിയാണെങ്കിൽ ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളൊരു കംപ്ലീറ്റ് ആക്ടർ മാത്രമല്ല, മറിച്ച് ഒരു കംപ്ലീറ്റ് മനുഷ്യനും കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ലാലേട്ടന്റെ ഈ നേതൃത്വം അമ്മയെ മുലപ്പാൽ ചോരാത്ത അമ്മയാക്കുന്നു. നമുക്കിനി ചെറിയ പിണക്കത്തിൽ വിട്ടുപോയ രമ്യയെ, റീമയെ, ഗീതുവിനെ, ഭാവനയെ, അങ്ങനെയുള്ള നമ്മുടെ പെൺമക്കളെ കൂടി തിരിച്ചു പിടിക്കണം. അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത മക്കളുണ്ടോ? ഈ വാക്കുകൾ പ്രശസ്ത നടൻ ഹരീഷ് പേരടിയുടേതാണ്. നിർമ്മാതാക്കളും നടൻ ഷെയ്ൻ നിഗവും തമ്മിൽ നടന്ന രൂക്ഷമായ തർക്കങ്ങൾക്കൊടുവിൽ മോഹൻലാൽ മുൻകൈയെടുത്ത് താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് കൂടി ഷെയ്ൻ നിഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട് ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കുകയും അത് നിർമ്മാതാക്കളുമായി ചർച്ച ചെയ്യുകയും ചെയ്തതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചതായി വാർത്തയും വന്നിരുന്നു. ഇതേപറ്റി പരാമർശിച്ചുകൊണ്ടാണ് നടൻ ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്, മോഹൻലാലിനെ അഭിനന്ദിച്ചത്. മാത്രവുമല്ല, മോഹൻലാൽ വിചാരിച്ചാൽ ദിലീപ് പ്രശ്നത്തിന്റെ പേരിൽ താരസംഘടനയുമായി ഇടഞ്ഞു പുറത്തുപോയ രമ്യ നമ്പീശൻ, റീമ കല്ലിങ്കൽ, ഗീതു മോഹൻദാസ്, ഭാവന തുടങ്ങിയ നടിമാരെ കൂടി തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നും അതിന് മോഹൻലാൽ മുൻകൈ എടുക്കണമെന്നും ഹരീഷ് പേരടി ആവശ്യപ്പെട്ടിരിക്കുക തന്നെയാണ്. താരസംഘടനയുടെ തലപ്പത്തേക്ക് ലാലേട്ടൻ എത്തിയതോടെ അസാധ്യമെന്ന് കരുതിയ പലതും ഇപ്പോൾ സാധ്യമാവുകയാണെന്നാണ് പൊതുവെ വരുന്ന കമന്റ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.